ഹായ് ദോസ്ത്, നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സ്ത്രീ വികാര കേന്ദ്രമായ ക്രിസരിയെ പറ്റിയുള്ള ചൂടൻ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ പോകരുത്, ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളിൽ ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ് ക്രിസരി അഥവാ ഭഗശിഷ്ണിക. സ്ത്രീയിലെ ഈ വികാര കേന്ദ്രം അവളുടെ ലൈംഗിക ഉത്തേജനത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിലും അതേക്കുറിച്ച് ഒട്ടേറെ അതിശയോക്തിപരമായ കഥകൾ പ്രചരിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ജി സ്പോട്ടിൻ്റെയും കൾദിസാക്കിൻ്റെയും ലൈംഗിക ഉത്തേജന ശക്തിയെക്കുറിച്ച് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ ബോധവാന്മാരായതിനെ തുടർന്ന് ക്രിസരിയുടെ ലൈംഗിക ഉത്തേജന മഹനീയതയ്ക്ക് ഒട്ടൊക്കെ ഇളക്കം തട്ടിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീയിൽ മറ്റു വികാര കേന്ദ്രങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടും ക്രിസരിക്ക് ലൈംഗിക പ്രതികരണത്തിൽ സുപ്രധാന സ്ഥാനം കൽപ്പിക്കുവാനാണ് മിക്ക ലൈംഗിക വിദഗ്ധർക്കും താല്പര്യം. ക്രിസരി ലൈംഗിക ഉത്തേജനത്തിലെ സുപ്രധാന കേന്ദ്രമാണെന്ന ധാരണ പരന്നതോടെ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചും മറ്റും തെറ്റായ ധാരണകൾ പ്രചരിക്കുവാൻ തുടങ്ങി. വലിപ്പമുള്ള ക്രിസരിയോട് കൂടിയ സ്ത്രീകൾക്ക് കാമാസക്തി ഏറിയിരിക്കുമെന്നതാണ് അതിലൊന്ന്. എന്നാൽ ക്രിസരിയുടെ വലിപ്പവും സ്ത്രീയുടെ ലൈംഗിക ആസക്തിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് യാഥാർത്ഥ്യം. ശരീരപ്രകൃതമനുസരിച്ച് ക്രിസരിയുടെ വലിപ്പം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. സ്ഥൂലഗാത്രികൾക്ക് വലിയ ക്രിസരി ഉണ്ടായിരിക്കുമെന്നും മെലിഞ്ഞ പ്രകൃതക്കാർക്ക് അതിൻ്റെ വലിപ്പം കുറവായിരിക്കുമെന്നും ഒന്നും പറയാനാവില്ല. സ്ഥിരമായ ഉദ്ദീപനങ്ങളിലൂടെ ക്രിസരിയുടെ വലിപ്പം കൂടുമെന്ന് പറയുന്നതിൽ കഴമ്പുമില്ല. ക്രിസരിയുടെ വലിപ്പം ലൈംഗികാസക്തി കൂട്ടുമെന്ന് കരുതി ആരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവർ മൂഢസർഗത്തിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്രിസരിയുടെ ലൈംഗികശാസ്ത്രപരമായ സ്ഥാനത്തെക്കുറിച്ച് വിദഗ്ധന്മാർ രണ്ട് തട്ടിലാണുള്ളത്. ചിലർ അതിനെ വളർച്ച പ്രാപിക്കാൻ മറന്നുപോയ ഒരു ലിംഗമായി കാണുമ്പോൾ മറ്റു ചിലർ ലിംഗത്തെ തന്നെ വളർച്ച പ്രാപിച്ച ഒരു ക്രിസരിയായി കാണുന്നു. രണ്ടു കൂട്ടരുടെയും വാദങ്ങളിൽ കുറേയൊക്കെ കഴമ്പുണ്ടെന്ന് കാണാൻ സാധിക്കും. വളർച്ചയുടെ ആദ്യ ദശയിലെ മനുഷ്യഭ്രൂണത്തിന് സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗിക അവയവങ്ങളുണ്ട്. എന്നാൽ അവ അവ്യക്തമായ അവസ്ഥയിലായിരിക്കുമെന്ന് മാത്രം. തുടർന്ന് ലിംഗങ്ങൾ വ്യവച്ഛേദിക്കപ്പെടുകയും വളരേണ്ട ലൈംഗിക അവയവങ്ങൾ വളരുകയും ചെയ്യുന്നു. ക്രിസരി സ്ത്രീയുടെ ലൈംഗിക ഉത്തേജനത്തിലെ രണ്ടു രീതിയിലാണ് ഭാഗവാഗിത്വം വഹിക്കുന്നത്. അത് ലൈംഗിക ഉദ്ദീപനത്തെ ഒരേ സമയം സ്വീകരിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസരിയിലെ നാഡികളും രക്തവാഹിനികളും ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാൻ സഹായിക്കുന്നു. ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ലൈംഗിക അനുഭൂതികളെ ലൈംഗിക അവയവങ്ങളിലും ശരീരത്തിൻ്റെ ഇതര സംവേദന കേന്ദ്രങ്ങളിലും ക്രിസരി വ്യാപിപ്പിക്കുന്നു. രതിമൂർച്ച വേളയിൽ ഉപസ്ഥത്തിലെങ്ങും അനുഭവപ്പെടുന്ന സുഖദായകമായ ധരിപ്പും യോനിയുടെ അന്തർഭാഗത്തെ ചൂടും ശരീരമെമ്പാടും അനുഭവപ്പെടുന്ന വൈകാരിക വിസ്ഫോടനവും ക്രിസരിയുടെ പ്രതികരണ ഫലമായാണെന്നാണ് ലൈംഗിക വിദഗ്ധരുടെ നിഗമനം. ലൈംഗിക പ്രതികരണ ചക്രത്തിൽ ഒളിച്ചും കണ്ടും നടക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയും ക്രിസരി പ്രദർശിപ്പിക്കാറുണ്ട്. ഉത്തേജനത്തിൻ്റെ മറ്റ് രണ്ട് ഘട്ടങ്ങളിലും ഉത്തരിച്ച് നിൽക്കുന്ന ക്രിസരി ഉന്നത ഘട്ടത്തിൽ ശിഷ്ണിക ചതത്തിലേക്ക് പിൻവലിയുന്നു. അതിനാൽ ആ ഘട്ടത്തിൽ ക്രിസരി ഏതാണ്ട് അപ്രത്യക്ഷമായതായി പോലും അനുഭവപ്പെടാം. ക്രിസരിയിലെ ഉദ്ദീപനത്തെക്കുറിച്ച് അതിശയോക്തിപരമായ ധാരണകൾ പുലർത്തുന്ന പുരുഷന്മാരെ ക്രിസരിയുടെ ഒളിച്ചുകളി തെല്ലു പരിഭ്രാന്തരാക്കിയേക്കാം. പിൻവാങ്ങിയ അവസ്ഥയിൽ ലിംഗത്തിനോ വിരലുകൾക്കോ അതിൽ നേരിട്ട് ഉദ്ദീപനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. രതിമൂർച്ച ഘട്ടത്തിൽ ക്രിസരി വീണ്ടും ഉദ്ദീപ്തമാവുകയും സമാപ്തി ഘട്ടത്തിൽ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സംഭവത്തെ ഒരു കസർത്തായി കാണുന്ന ചില വിദഗ്ധന്മാർ ക്രിസരിയിൽ ലിംഗം നേരിട്ട് സ്പർശിച്ചുകൊണ്ടുള്ള സംഭവ വ്യായാമങ്ങളും മറ്റും നിർദ്ദേശിക്കാറുണ്ട്. അതൊക്കെ പരീക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. മൈഥുനവേളയിൽ ലിംഗം ക്രിസരിയിൽ നേരിട്ടുരുമണമെന്ന് ഒരു നിർബന്ധവുമില്ല. പ്രാരംഭോപചാരത്താൽ അതിനെ ലിംഗവും വിരലുകളും കൊണ്ട് ഉത്തേജിപ്പിക്കാവുന്നതേയുള്ളൂ. ക്രിസരിയിൽ തന്നെ ശ്രദ്ധയൂന്നിക്കൊണ്ട് നടത്തുന്ന സംഭവത്തിന് മറ്റൊരു അപകടവും സംഭവിക്കാം. അതായത് സ്ഥലങ്ങൾ യോനി തുടങ്ങിയ സ്ത്രീയുടെ മറ്റ് ലൈംഗിക അവയവങ്ങളിലും ഉദ്ദീപനങ്ങൾ ഉണർത്താമെന്നിരിക്കെ ക്രിസരിയിൽ മാത്രം പൂർണ്ണ ശ്രദ്ധയർപ്പിക്കുന്നത് ലൈംഗിക അനുഭൂതിയുടെ വ്യാപനത്തെ കുറയ്ക്കുവാൻ കാരണമാകാം. ഉന്നത ഘട്ടത്തിൽ ക്രിസരി പിൻവാങ്ങുന്നതിനാൽ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം വൃഥാവിലാവുകയാവും ചെയ്യുക. വളരെയേറെ സംവേദനക്ഷമവും മൃദുലവുമായ ഒരവയവമാണ് ക്രിസരി എന്നതിനാൽ അതിൽ ശക്തിയായി നിർത്തുന്ന ഉദ്ദീപനങ്ങൾ സ്ത്രീകളിൽ അനുഭൂതികൾക്ക് പകരം അസ്വാരസ്യമാകും സൃഷ്ടിക്കുക. അതിനാൽ ക്രിസരിയുടെ ശീർഷത്തിൽ നേരിട്ട് ഉദ്ദീപനങ്ങൾ ഉളവാക്കുന്നതിൽ നല്ലത് അതിൻ്റെ ചുറ്റുപാടുകളിൽ നൽകുന്നതാവും. യോനിയിൽ എന്ന പോലെ ക്രിസരിയിലും സ്പർശിക്കുമ്പോൾ കൈവിരലുകൾ ശുചിയായിരിക്കണം. നഖം കൊണ്ടും മറ്റും ക്രിസരിയെ ശക്തമായ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉളവാക്കുക. കൗമാരാരംഭത്തോടെ ക്രിസരിയുടെ ലൈംഗിക ഉദ്ദീപന ശക്തി മിക്ക പെൺകുട്ടികളും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതിനാൽ സ്വയംഭോഗം ചെയ്തു തുടങ്ങുന്നതോടെ ക്രിസരി ഉദ്ദീപനങ്ങളും അവർ ശീലമാക്കുന്നു. എന്നാൽ സ്വയംഭോഗവേളയിലും ക്രിസരിയിൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുവാൻ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നില്ല. ചില സ്ത്രീകൾ ക്രിസരി ശീർഷത്തിലും മറ്റു ചിലർ ക്രിസരി തനുവിലും വിരലൊടിച്ച് സ്വയംഭോഗം ചെയ്യുന്നു. മൂന്നാമതൊരു കൂട്ടരാകട്ടെ ഭഗപ്രദേശമാകെ തഴുകിയായിരിക്കും സ്വയംഭോഗം ചെയ്യുക. ഭഗപ്രദേശം ഒന്നാകെ തഴുകി നടത്തുന്ന ഉത്തേജനങ്ങൾ രതിമൂർച്ചയുടെ തീവ്രത യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസരി ശീർഷം ശസ്ത്രക്രിയയിലൂടെ ഛേദിച്ച് കളയുന്നത് ലൈംഗിക പ്രതികരണം ശക്തമാക്കുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ശീർഷം നീക്കം ചെയ്യപ്പെടുന്നതിലൂടെ ക്രിസരിയുടെ ഗ്രന്ഥിഘടന വ്യക്തമാകുന്നതിനാലാണിത്.
ചില ആഫ്രിക്കൻ പ്രാകൃത ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ പെൺകുട്ടി യൗവനയുക്തയാകുന്നതോടെ ക്രിസ്തീ ഛേദനം നടത്തുന്ന അനുഷ്ഠാനം ഇന്നും നിലനിന്ന് വരുന്നുണ്ട്. ഈജിപ്തിലെ പെൺകുട്ടികളിൽ നല്ലൊരു വിഭാഗത്തിന് അത്യന്തം വേദനാജനകമായ ഈ പ്രാകൃത കർമ്മം ഇന്നും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്രകാരം ക്രിസ്തീ ഛേദനം നടത്തുന്നത് ലൈംഗിക ഉത്തേജനത്തെ നശിപ്പിക്കുന്നില്ലെങ്കിലും അതിനെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തീർത്തും പ്രാകൃതമായ ഒരു ആചാരം തന്നെയാണിത്. 1983 ലൈംഗിക ശാസ്ത്രജ്ഞന്മാരുടെ ലോക സമ്മേളനത്തിൽ ഇതിനെതിരായ പ്രമേയം കൊണ്ടുവരപ്പെട്ടെങ്കിലും ഇത്തരം പ്രാദേശിക അനുഷ്ഠാനങ്ങളിൽ ഇടപെടേണ്ടെന്നായിരുന്നു ഭൂരിപക്ഷം പേരുടെയും നിലപാട്. ക്രിസ്തീ ശീർഷം നീക്കം ചെയ്യുന്നതിലൂടെ ലൈംഗിക ഉത്തേജനം കാര്യമായൊന്നും വർദ്ധിക്കുന്നില്ലെന്നാണ് മാസ്റ്റേഴ്സിൻ്റെയും ജോൺസിൻ്റെയും നിലപാട്. മാത്രവുമല്ല അതിൽ ചില ന്യൂനതകളും അവർ കണ്ടെത്തുന്നു. ക്രിസ്തീയുടെ ഗ്രന്ഥിഘടന വളരെ മൃദുവായതിനാൽ ക്രിസ്തീ ശീർഷം നീക്കം ചെയ്യുന്നത് ക്രിസ്തീയിൽ നടത്തുന്ന ഉദ്ദീപനങ്ങളെ വേദനാപൂർണമാക്കാമെന്നാണ് ഒന്നാമത്തേത്. സംഭോഗവേളയിലെ ലിംഗ സംവേശനം ലഘുപകോഷ്ഠങ്ങളെ ചലിപ്പിക്കുകയും ക്രിസ്തീ ശീർഷം ക്രിസ്തീ ഗ്രന്ഥി ഘടനയിലൂടെ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുകയും ചെയ്യുന്നു. ക്രിസ്തീ ശീർഷം നീക്കം ചെയ്യപ്പെടുന്നതിലൂടെ ഈ ഉത്തേജനം ഇല്ലാതായിത്തീരുമെന്നതാണ് രണ്ടാമത്തെ ന്യൂനത. ക്രിസ്തീ ശീർഷത്തിനും ക്രിസ്തീ ഗ്രന്ഥി ഘടനയ്ക്കും മധ്യേ കാണപ്പെടുന്ന കട്ടിയായ സ്രാവം ഒരു ശസ്ത്രക്രിയാ ഉപകരണം വഴി നേർപ്പിക്കുന്ന രീതി അപൂർവമായെങ്കിലും പ്രായോഗികമാക്കാറുണ്ട്. തങ്ങളുടെ 30 ചികിത്സാ ചരിത്രത്തിൽ ഇപ്രകാരം ലൈംഗിക ഉത്തേജനം കൂട്ടേണ്ടി വന്നിട്ടുള്ള അത്യപൂർവ സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് മാസ്റ്റേഴ്സും ജോൺസണും പറയുന്നത്. അപ്പോൾ ഈ സെഷനെ എവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.